ആറ്റുകാൽ പൊങ്കാല അടുക്കുമ്പോൾ തലസ്ഥാന നഗരത്തിൽ പൈപ്പ് പൊട്ടുന്നത് ആണ്ടുതോറും നടത്തി വരാറുള്ള മറ്റൊരാചാരമാണെന്ന് ഒരു നാട്ടുചൊല്ലുണ്ട്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. അമ്പലമുക്കിലും പൊട്ടക്കുഴിയിലും പൈപ്പ് പൊട്ടി റോഡ് കുളമായിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി നാടായ നാടും റോഡായ റോഡും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനിടയിൽ പൈപ്പ് പൊട്ടൽ കൂടിയാകുമ്പോൾ റോഡിൽ പൊങ്കാല തിളയ്ക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് നഗരവാസികൾ. പൈപ്പ് പൊട്ടൽ സംഭവങ്ങളിൽ ഒട്ടേറെയും മനഃപൂർവ്വം ഉണ്ടാകുന്ന പൊട്ടലുകളാണ് എന്നാണ് സംസാരം. പേരൂർക്കട, അമ്പലമുക്ക്, പട്ടം, പൊട്ടക്കുഴി തുടങ്ങിയ പൈപ്പ് ലൈനുകൾ ഉദ്യോഗസ്ഥർക്ക് വെട്ടാൻ പ്രത്യേകം കഞ്ചാവ് തോട്ടങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ഉള്ള ഏർപ്പാടാണെന്നും നഗരവാസികൾ പറയുന്നു. പൊങ്കാലയ്ക്ക് തൊട്ടുമുമ്പ് പൊട്ടുന്ന പൈപ്പുകൾ മാറ്റേണ്ടത് അത്യാവശ്യമായതിനാൽ ടെൻഡർ കിൻഡർ തുടങ്ങിയ ഏർപ്പാടുകളൊന്നും വേണ്ടിവരില്ലെന്നാണ് കിഞ്ചന വർത്തമാനം. പൈപ്പ് പൊട്ടലുകൾ ഉണ്ടാവുമ്പോൾ റോഡുകൾ തകരുന്നതും പതിവാണ്. പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊലിച്ച് റോഡുകൾ കുത്തിപ്പൊളിഞ്ഞ സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകാരണം ജനങ്ങളാണ് ബുദ്ധിമുട്ടിലാകുന്നത്. ഒന്ന്, കുടിവെള്ളം മുടങ്ങുകയും റോഡ് ചെളിക്കുണ്ടാവുകയും ചെയ്യും. തലസ്ഥാന നഗരത്തിലേക്കുള്ള കുടിവെള്ളം പമ്പ് ചെയ്യുന്ന അരുവിക്കരയിൽ നിന്നുള്ള മെയിൻ പൈപ്പ് ലൈൻ പൊട്ടി റോഡും കിണറും കുളവുമായത് പല തവണയാണ്. പ്രതിദിനം തിരുവനന്തപുരം നഗരത്തിന് വേണ്ടത് 320 ദശലക്ഷം ലിറ്റർ വെള്ളമാണ്. എന്നാൽ ഇത്രയും വെള്ളം നഗരത്തിലേക്ക് എത്താറില്ലെന്നതാണ് വസ്തുത. 320 ദശലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ 20% ജലനഷ്ടം ഉണ്ടാകുന്നു എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ക്. അതായത് ഒരാളുടെ വീട്ടിലേക്ക് 1000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ 200 ലിറ്റർ ജലം നഷ്ടമാകുന്നു എന്നർത്ഥം. പൈപ്പ് പൊട്ടലും മറ്റു കാരണങ്ങളുമാണ് ഈ ജലനഷ്ടത്തിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ന്യായീകരണം. ഇതിനുള്ള പ്രധാന കാരണം 10 ആണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പുകളാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. തലസ്ഥാന നഗരിയിലെ ഒട്ടുമിക്ക റോഡുകളും ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ കുഴിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പൈപ്പുകൾ മാറ്റാവുന്നതാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അത് ചെയ്യുന്നുമില്ല. സ്മാർട്ട് റോഡുകളിൽ പൈപ്പ് പൊട്ടലുണ്ടായാൽ വീണ്ടും കുത്തിപ്പൊളിക്കുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. കാരണം ടാറിടുന്ന റോഡുകൾ അടുത്ത ദിവസം കുത്തിപ്പൊളിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വിനോദമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിൽ പൊട്ടക്കുഴി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസമാണ് പൈപ്പ് ലൈൻ പൊട്ടിയത്. പൊട്ടക്കുഴിയിലെ 400 mm വിതരണ ലൈൻ നിരവധി തവണയാണ് പൊട്ടിയത്. ഇതുകാരണം റോഡ് തകരുകയും ചെയ്തിരുന്നു. 1970കളിൽ പൊട്ടക്കുഴിയിൽ പ്രിമോ പൈപ്പ് സ്ഥാപിച്ചതായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. അവിടെ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഗതാഗത തിരക്ക് അനുസരിച്ച് പൈപ്പ് ലൈൻ പൊട്ടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. 1999 തലസ്ഥാന നഗരിയിൽ സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ പോലും മോശമായ അവസ്ഥയിലാണ്. സിമന്റ് പൈപ്പുകളും പ്രൈമോകളും മാറ്റാൻ കഴിയുന്നില്ല. 40% ചോർച്ച നഷ്ടമാണെന്ന് അവകാശപ്പെടുന്ന ഉദ്യോഗസ്ഥരുള്ളതിനാൽ ചോർച്ച മൂലം പ്രതിദിനം 10 മുതൽ 20% വെള്ളം നഷ്ടപ്പെടുന്നത് ശരാശരി സ്ഥിതി വിവര കണക്കുകൾ മാത്രമാണെന്നാണ് സൂചന. ഇതുകൊണ്ടാണ് ചോർച്ച നഷ്ടം പരിഹരിക്കാൻ എറണാകുളത്തും തിരുവനന്തപുരത്തും ഏഷ്യൻ വികസന ബാങ്കിന്റെ 2,511 കോടി രൂപയുടെ 2 കുടിവെള്ള വിതരണ പദ്ധതികളുമായി വാട്ടർ അതോറിറ്റി വരുന്നത്. കിഫ്ബി 382.64 കോടി രൂപയുടെ പഴയതും കേടായതുമായ പൈപ്പ് ലൈൻ പ്രോജക്ടുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള 10 പദ്ധതികൾക്കും അനുമതി നൽകിയിട്ടുണ്ടെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിയിൽ പ്രൈമോ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരട്ടി ചെലവ് ഒഴിവാക്കാമായിരുന്നു. മാത്രമല്ല ഇതിനായി വീണ്ടും റോഡ് കുത്തിപ്പൊളിക്കേണ്ടിയും വരില്ലായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം.